വിദ്യാർത്ഥികൾ ചേർന്നിരിക്കുന്നത് തടയാൻ ഒറ്റ സീറ്റുള്ള ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ച തിരുവനന്തപുരം ശ്രീകാര്യത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നഗരസഭ പൊളിക്കും. സീറ്റ് വെട്ടിപ്പൊളിച്ച റെസിഡൻസ് അസോസിയേഷൻ നടപടിക്കെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അതേസമയം വിദ്യാർത്ഥികൾ സഭ്യമായ രീതിയിലല്ല പെരുമാറുന്നതെന്നാണ് ഇരിപ്പിടം പൊളിച്ചു മാറ്റിയ റെസിഡൻസ് അസോസിയേഷൻ ആവർത്തിക്കുന്ന ന്യായീകരണം. ചൊവ്വാഴ്ച വൈകിട്ട് സിഇടി എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തിയപ്പോഴാണ് ഇരിപ്പിടം വെട്ടിപ്പൊളിച്ച നിലയിൽ വിദ്യാർത്ഥികൾ കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് കാര്യങ്ങൾ വ്യക്തമായി. ശ്രീകൃഷ്ണ റെസിഡൻസ് അസോസിയേഷൻ നിർമ്മിച്ച ഈ ബസ് സ്റ്റോപ്പിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നു എന്നതായിരുന്നു ഇത്തരമൊരു നടപടിക്ക് പിന്നിൽ. എന്നാൽ പിന്നീട് കണ്ടത് വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ പ്രതിഷേധമായിരുന്നു. ഒരാൾക്ക് മാത്രം ഇരിക്കാൻ സാധിക്കുന്ന ബെഞ്ചിൽ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മടിയിലിരുന്നു കൊണ്ടായിരുന്നു ആ പ്രതിഷേധം. നമ്മൾ ഇത്രയും കാലവും ഇത് ഇങ്ങനെ ഈ മൂന്ന് സീറ്റായിട്ട് ഇട്ടിരിക്കുന്നത് ഒരൊറ്റ ബെഞ്ചായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇതൊരു വെയിറ്റിംഗ് ഷെഡായിട്ടും ആൾക്കാർക്ക് ബസ് കാത്ത് നിൽക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഇവർ ഈ നാട്ടുകാർ വന്നിട്ട് ഇതിങ്ങനെ ഇത് ഈ ബെഞ്ചിനെ ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് അവർ പറയുന്നത് വെച്ചാൽ രാത്രി കാലങ്ങളിൽ എന്തോ ആൺകുട്ടികൾ പെൺകുട്ടികൾ അങ്ങനെ അടുത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരെ മാറ്റിയതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഇങ്ങനെ അഗൈൻസ്റ്റായിട്ടാണ് നമ്മളിങ്ങനെ ഈ പ്രതിഷേധമായിട്ട് നമ്മളിങ്ങനെ ചെയ്തത്. നിമിഷ നേരം കൊണ്ട് പ്രതിഷേധ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ഇതോടെ മറ്റു വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. എന്നാൽ കുട്ടികൾ സഭ്യമായ രീതിയിലല്ല ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നതെന്ന് ആരോപിച്ച അസോസിയേഷൻ ബസ് സ്റ്റോപ്പ് പുതുക്കി പണിയുക മാത്രമാണ് ചെയ്തതെന്നും പ്രതികരിച്ചു. സംഭവം വിവാദമായതോടെ തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ സ്ഥലത്ത് നേരിട്ടെത്തി. പ്രദേശവാസികളുടെ നിലപാടിനെ വിമർശിച്ച മേയർ അനധികൃതമായി കെട്ടിപ്പൊക്കിയ കാത്തിരിപ്പ് കേന്ദ്രം പൊളിക്കുമെന്ന് അറിയിച്ചു. ഇപ്പോൾ നിലവിൽ നമ്മൾ ആലോചിച്ചിട്ടുള്ള ഇതൊരു അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ആണ്. PWD റോഡാണ്. PWD വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു. ഇവിടുത്തെ AE അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. ഇത് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള നിലയിൽ തന്നെ ഇത് പൊളിച്ചു മാറ്റാനും നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഇവിടെ നിർമ്മിക്കാനും ഇവിടെ തീരുമാനിക്കുകയാണ്. അതിനിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് SFI പ്രതിഷേധ മാർച്ച് നടത്തി. വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധം അവസാനം ഫലം കണ്ടു. ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റുക മാത്രമല്ല പുതിയൊരു കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുമെന്ന കോർപ്പറേഷനും വാഗ്ദാനം നൽകി. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ നന്ദകിഷോറിനൊപ്പം മഹേഷ് ജോൺ മാത്യു 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.